ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ. നമുക്കറിയാം ഇന്ന് June 19 വായനാ ദിനം. പി എൻ പണിക്കരുടെ ചരമ ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ 26th ചരമ വാർഷികമാണ് ഈ 2021 നടക്കുന്നത്. വായന എന്തിനു വേണ്ടിയാണെന്നും വായന നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നൽകുന്നുവെന്നും വായന നമ്മുടെ ജീവിതത്തെ എങ്ങനെ നയിക്കുന്നുവെന്നും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്ന് കഴിവതും ഒരു 2 ലൈനെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഞാനൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് കമല സുരയ്യ അഥവാ മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ പക്ഷിയുടെ മണം എന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഈ പുസ്തകത്തിലെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോ ഇതാണ് ആ ചെറുകഥ, നമുക്കത് വായിക്കാം. ഉച്ച നേരത്ത് അപരിചിതമായ ഒരു കാലൊച്ച കേട്ട് അവൾ ജനൽവാതിക്കലേക്ക് ചെന്നപ്പോൾ 10 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരാൺകുട്ടി മുറ്റത്തെ ചരലിൽ കൂടി നടന്നു വരുന്നതാണ് കണ്ടത്. അവന്റെ മുഖം വെയിൽ തട്ടി ചുവന്നിരുന്നു. വിയർപ്പിൽ മുങ്ങിയ ഒരു നീല ഷർട്ട്, കാക്കി കാലുറകൾ, നഗ്നമായ കാലടികൾ. അവൾ ഒരു കാൽമുട്ട് ജനൽപ്പടിമേൽ വിശ്രമിപ്പിച്ചുകൊണ്ട് ഉറക്കം നിറഞ്ഞ കണ്ണുകളോടെ അവനെ പരിശോധിച്ചു. താൻ എവിടെയോ വെച്ച് ഒരിക്കൽ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോവെന്ന് അവൾക്ക് തോന്നി. കുട്ടി നടത്തം നിർത്തി അവളുടെ നേർക്ക് മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, ഈ നായ കടിക്കുമോ? ഉമ്മറത്ത് ചവിട്ടുപടിമേൽ അവളുടെ നായ ഉറങ്ങിക്കിടന്നിരുന്നു. അതിന്റെ തലയ്ക്ക് ചുറ്റും ചെറിയ ചെറിയ ഒരു സീൽക്കാരത്തോടെ ഒരു നീല ഈച്ച പറന്നുകൊണ്ടിരിക്കുന്നു. നീ ആരാണ്? അവൾ ചോദിച്ചു. അവൻ അതിന് ഉത്തരം പറഞ്ഞില്ല, വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. ആ ചിരി ഉറങ്ങിക്കിടന്ന ചില സ്മരണകളെ മെല്ലെ ഒന്ന് ഇളക്കി. പക്ഷേ അവൻ ആരാണെന്ന് അപ്പോഴും അവൾക്ക് മനസ്സിലായില്ല. കാവൽക്കാരൻ ഉറങ്ങുകയാണോ? അവൾ ചോദിച്ചു. ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ലെന്ന് നിനക്കറിയില്ലേ? ഞാൻ ഭിക്ഷക്കാരനല്ല, അവൻ പറഞ്ഞു. അപ്പോഴും ഒരു പുഞ്ചിരി അവന്റെ കണ്ണുകളിൽ തങ്ങി നിന്നിരുന്നു. പിന്നെ നീ ആരാണ്? ഞാൻ ഉണ്ണിയാണ്. ഉണ്ണി? ആരാണ് ഉണ്ണി? ആ ഓമന പേരുള്ള ഒരൊറ്റ മനുഷ്യനെ മാത്രമേ അവൾക്ക് അറിയുമായിരുന്നുള്ളൂ, അവളുടെ ഭർത്താവ്. അദ്ദേഹത്തെ ഉണ്ണി എന്ന് വിളിച്ചിരുന്നവരൊക്കെ എന്നോ മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഇതാരാണ്? എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ, അവൾ പറഞ്ഞു. എന്നിട്ട് കാരണം കിട്ടാത്ത ഒരു പ്രത്യേക ഭയത്തോടെ അവൾ ആ ജനൽവാതിൽ കൊട്ടിയടച്ചു. പുറത്ത് എന്നിട്ടും യാതൊരു അനക്കവും ഉണ്ടായില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണോ? അവൾ മുറിയുടെ വാതിൽ തുറന്ന് ഉമ്മറത്തേക്ക് ചെന്നു. നായ അപ്പോഴും കിടന്നുറങ്ങുകയാണ്. ഈച്ച അപ്പോഴും മൂളിക്കൊണ്ടിരിക്കുന്നു. അവൾ സമാധാനത്തോടെ മടങ്ങുവാൻ ഭാവിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ തല താഴ്ത്തിയിരിക്കുന്ന കുട്ടിയെ കണ്ടു. അല്ല, നീ പോയിട്ടില്ലേ? അവൾ ചോദിച്ചു. അവൻ തലയാട്ടി. എന്താണ് പോവാത്തത്? ഞാൻ എവിടേക്ക് പോകും? അവൻ ചോദിച്ചു. അവന്റെ തലമുടിയിൽ വീണു കിടന്നിരുന്ന ഒരു ഉണങ്ങിയ ഇല അവളുടെ കണ്ണിൽപ്പെട്ടു. അവൾ ഒരു സൗമ്യ സ്വരത്തിൽ പറഞ്ഞു, നീ പോവുകയാണ് നല്ലത്. കാവൽക്കാരൻ ഉണർന്നാൽ നിന്നെ അടിച്ചോടിക്കും. ഇവിടെ ഭിക്ഷക്കാർക്ക് പ്രവേശനമില്ല. ഞാൻ ഭിക്ഷക്കാരനല്ല, അവൻ പറഞ്ഞു. നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിനക്ക് 8 അണ തരാം, അല്ലെങ്കിൽ കുറച്ച് പലഹാരം തരാം. നീ വേഗം പോവുകയാണ് നല്ലത്. അവൾ തിരിഞ്ഞു നടന്നു. മുറിയുടെ വാതുക്കൽ എത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, വരൂ അകത്തേക്ക്, വല്ലതും കഴിച്ച് വേഗം പോയിക്കോളൂ. കുട്ടി അകത്തേക്ക് കടന്നു 2 നിമിഷത്തോളം ആ ഇരുട്ടിൽ ശങ്കിച്ചു നിന്നു. ഇവിടെ വല്ലാത്ത ഇരുട്ടാണ്, അവൻ പറഞ്ഞു. അതെ, ഞാൻ ജനൽവാതിലുകളൊക്കെ അടച്ചിടാറുണ്ട് വെളിച്ചം കടക്കാതിരിക്കുവാൻ. എന്റെ കണ്ണുകൾക്ക് വെളിച്ചം സഹിച്ചുകൂടാ, അവൾ പറഞ്ഞു. നോക്കൂ, എത്ര കട്ടിയുള്ള കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. അവൻ ചിരിച്ചു. അവന്റെ ചിരിയുടെ 2 വശത്തും ഓരോ നുണക്കുഴികൾ ഉണ്ടായിരുന്നു. നീ കാണാൻ ഒരു നല്ല കുട്ടിയാണ്, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് കുട്ടികളേയില്ല, അവൻ തലകുലുക്കി. എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ നിന്റെ ഛായയുള്ളവരായിരിക്കും. കാരണം എന്റെ ഭർത്താവിനും ഇതേ നിറമാണ്. അദ്ദേഹത്തിന്റെ മുഖത്തും 2 നുണക്കുഴികളുണ്ട്, ചുരുണ്ട മുടിയുണ്ട്. അവൻ സത്കാരമുറിയുടെ ചുവന്ന പരവതാനിയിൽ ഇരുന്നു. സോഫകളിൽ നിന്നൊക്കെ നീങ്ങി ആ നിലത്തുള്ള ഇരിപ്പിൽ അവന്റെ സ്വാഭാവികമായ വിനയം വെളിപ്പെട്ടു. അവൾക്ക് പെട്ടെന്ന് അവനോട് അനുകമ്പ തോന്നി. നീ ഒരു സോഫമേലിരുന്നോളൂ, എനിക്ക് യാതൊരു വിരോധവുമില്ല, അവൾ പറഞ്ഞു. എന്റെ വീട്ടിൽ പണക്കാരും പണമില്ലാത്തവരും എല്ലാം ഒരുപോലെയാണ്, അത് മനസ്സിലായോ? അവൾ അകത്തേക്ക് പോയി. ഒരു ഗ്ലാസ്സിൽ തണുത്ത പാലും ഒരു പിഞ്ഞാണത്തിൽ മധുര പലഹാരങ്ങളും എടുത്തു. വീണ്ടും സത്കാരമുറിയിലെത്തി. ഇതൊക്കെ കഴിച്ചിട്ട് നീ പോണം, അവൾ പറഞ്ഞു. കാരണം ഇന്ന് മദ്രാസിൽ നിന്നുള്ള വിമാനത്തിൽ എന്റെ ഭർത്താവ് സർക്കിട്ട് കഴിഞ്ഞ് മടങ്ങുന്നുണ്ട്. 2 മണിക്കുള്ളിൽ ഇവിടെ എത്തും. അദ്ദേഹത്തിന് നിന്നെ കാണുമ്പോൾ ദേഷ്യം വരും. കുട്ടി ചുണ്ടുകളിൽ നിന്നും ഗ്ലാസ് നീക്കാതെ തന്നെ വലിയ കണ്ണുകളോടെ അവളെ നോക്കി.
നിന്നോടല്ല ദേഷ്യം വരിക, അവൾ പറഞ്ഞു. എന്നോടാണ്. എന്തിന് വല്ലവരെയും കുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി എന്ന് ചോദിക്കും. അദ്ദേഹത്തിന് എപ്പോഴും സർക്കിട്ടാണ്, കഠിനമായ ജോലിയുണ്ട്. എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ക്ഷീണമായിരിക്കും, അതുകൊണ്ടാണ് ദേഷ്യം. കുട്ടി ഒഴിഞ്ഞ പാത്രങ്ങൾ അവളുടെ നേർക്ക് നീക്കി. അവന്റെ കൈനഖങ്ങൾ വൃത്തിയുള്ളവയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് രഹസ്യമായി സന്തോഷിച്ചു. ഇനി നീ പോണം, അവൾ പറഞ്ഞു. പക്ഷേ കുട്ടി യാതൊന്നും പറയാതെ എഴുന്നേറ്റ് അകത്തെ മുറികളിലേക്ക് കടന്നു. അവൾ അവനെ പിന്തുടർന്നു. നീ എന്നെ കഷ്ടപ്പെടുത്താനാണോ ഭാവം, അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ? അപ്പോഴും അവനൊന്നും പറഞ്ഞില്ല. കിടപ്പുമുറിയിലെ നീലക്കണ്ണാടിയുടെ മുമ്പിൽ അവൻ നിന്നു. ഒരു കുളം പോലെയുണ്ട്, വെള്ള നിറത്തിലുള്ള ഒരു കുളം, അവൻ പറഞ്ഞു. ഏത്? ഈ കണ്ണാടി, അവൾ അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടി ഇപ്പോൾ പോവണം, വേണമെങ്കിൽ നാളെ വന്നുകൊള്ളൂ. പക്ഷെ ഇന്ന് അദ്ദേഹം മടങ്ങി വരികയാണ്, ക്ഷീണിച്ചിട്ടാണ് വരിക. കുട്ടി ചിരിച്ചു. താൻ പറയുന്നതെല്ലാം നുണകളാണെന്ന് അവൻ വിശ്വസിക്കുന്നതായി അവൾക്ക് തോന്നി. ഞാൻ നുണ പറയുകയല്ല, അവൾ പറഞ്ഞു. ഞാൻ നിന്നോടെങ്കിലും നുണ പറയണം, അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നനഞ്ഞു. എനിക്ക് 48 വയസ്സായി, ഞാൻ നുണ പറയില്ല. കുട്ടി ചുമരുകൾ കുലുക്കി തിരിഞ്ഞു നടന്നു. മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന കട്ടിലിൽ ചെന്നിരുന്നു. എന്നിട്ട് തന്റെ കാലുകൾ ഒരു പ്രത്യേക താളത്തിൽ ആട്ടിക്കൊണ്ടിരുന്നു. നീ ആരാണ്? അവൾ ചോദിച്ചു. നീ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? പുറത്തെ വാതുക്കൽ ആരോ ശക്തിയായി തട്ടി. അവൾ പരിഭ്രാന്തിയായി കുട്ടിയുടെ നേർക്കു തിരിഞ്ഞു. കേട്ടില്ലേ? അതൊരു പക്ഷേ എന്റെ ഭർത്താവായിരിക്കും, അദ്ദേഹം എന്നെ ശകാരിക്കും. നിന്നെപ്പോലുള്ളൊരു ഭിക്ഷക്കാരൻ കുട്ടിയെ വീട്ടിൽ കയറ്റിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. ഞാൻ ഭിക്ഷക്കാരനല്ല, അവൻ പറഞ്ഞു. അവൾ വാതുക്കലേക്ക് ഓടി. അത് തുറന്നപ്പോൾ തന്റെ ഭർത്താവിന്റെ സെക്രട്ടറിയാണെന്ന് അവൾ കണ്ടത്. ആ ചെറുപ്പക്കാരന്റെ ചുണ്ടുകൾ വിളറിയിരുന്നു. മിസ്സസ് മേനോൻ, അയാൾ പറഞ്ഞു, ഒരപകടം ഉണ്ടായിരിക്കുന്നു. വിമാനം മരിച്ചുവോ? അദ്ദേഹം മരിച്ചു അല്ലേ? അവൾ നിയന്ത്രണം വിട്ട ഒരു ശബ്ദത്തിൽ ചോദിച്ചു. സെക്രട്ടറി തലകുളിക്കി. അവൾ അയാളുടെ ചുമരുകളിൽ മെല്ലെ തടവിക്കൊണ്ട് പറഞ്ഞു, ധൈര്യമായിരിക്കും. എപ്പോഴാണ് അതുണ്ടായത്? 3 മണി കഴിഞ്ഞിരിക്കും എന്നാണ് എയർലൈൻസുകാർ ഫോണിൽ പറഞ്ഞത്. അവൾ കരഞ്ഞില്ല. താൻ ഇതേവരെയും ഏതോ ഒരു പ്രശ്നത്തെ അന്വേഷിക്കുകയായിരുന്നുവെന്നും ഈ നിമിഷത്തിൽ അതിനെ മാത്രമല്ല അതിന്റെ ഉത്തരം കൂടി താൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവൾക്ക് തോന്നി. അവൾ ധൃതിയിൽ കിടപ്പുമുറിയിലേക്ക് ചെന്നു. കുട്ടി അപ്പോഴും ആ കിടക്കയിൽ പട്ടുവിരിപ്പിന് നിശ്ചലനായിരിക്കുകയായിരുന്നു. അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ കൈകൾക്ക് ക്രൂരതയുടെ ബലം വന്നു കഴിഞ്ഞു. വിവേകമില്ലായ്മ. കടന്നു പോയിവിടുന്ന്, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പോവും, നിന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ അന്നൊക്കെ അദ്ദേഹം ഉണ്ണിയായിരുന്നു. ഞാനും ഉണ്ണി എന്നാണ് വിളിച്ചിരുന്നത്. അവളുടെ വാക്കുകൾ നേർത്ത് നേർത്ത് അവ്യക്തങ്ങളായി. കുട്ടി ഒരു ചുമരും ചാരി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. നീ പോയിട്ടില്ല അല്ലേ? അവൾ പെട്ടെന്ന് അലറി. നീ വന്നില്ലെങ്കിൽ എന്റെ ഭർത്താവ് വരുമായിരുന്നു. അവൾ ആ കുട്ടിയെ പിടിച്ച് ശക്തിയായി തള്ളി. മുറിക്ക് പുറത്ത് വീണ് കഴിഞ്ഞിട്ടും അവൻ പോകാൻ എഴുന്നേറ്റില്ല. അവൾ അവന്റെ പുറത്ത് തന്നെ തന്റെ വലത്തെ കാലടി കൊണ്ട് ചവിട്ടി. കടന്നു പോവും, അവൾ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. കുട്ടി അവളെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് ധൃതിയിൽ വാതുക്കലേക്ക് നടന്നു. ഞാൻ അവൻ പോകുമ്പോൾ പുറത്തെ വാതിൽ ഉറക്കെ കൊട്ടിയടച്ച് അവൻ തന്നെ പരിഹസിക്കുന്നുണ്ടെന്നും മുറ്റത്ത് ആ മദ്യവേലിൽ അവൻ്റെ പൊട്ടിച്ചിരി മുഴങ്ങുന്നുണ്ടെന്നും അവൾക്ക് തോന്നി. അവൾ കിടപ്പുമുറിയിലേക്ക് വീണ്ടും ചെന്നു ആ കട്ടിലിൽ കിടന്നു. ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 10 വയസ്സായ ഒരു ആൺകുട്ടി തന്നെ നോക്കിച്ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് ജനൽപ്പാതക്കിലേക്ക് ഓടി. പക്ഷേ നീലക്കുപ്പായം വിട്ട ആ ആൺകുട്ടി അപ്പോഴും ഗേറ്റ് കടന്ന് എങ്ങോ പോയി മറിഞ്ഞു കഴിഞ്ഞിരുന്നു. കാവൽക്കാരൻ തന്റെ പീഡത്തിന്മേൽ ഉറക്കം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോ എന്റെ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൈ ഒരു ബുക്ക് പഠിക്കുക, വളരെ വിലക്കുറവാണ്, 80 രൂപയുള്ള ബുക്കിന്. വളരെ നല്ല ബുക്കാണ്, നമുക്ക് കുറേ വായിക്കാനുണ്ട്. ഒരു തവണ വായിച്ചാൽ പിന്നെ വായിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നുന്ന ഒരു നല്ല ബുക്കാണിത്. അപ്പോൾ ഈ വായനാ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും വായിക്കുക. ഒരു തവണ കൂടെ ഞാൻ TN പണിക്കർ സാറിനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, ബൈ.